ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോയിൽ ചെറിയ കറക്ഷൻസ് എല്ലാം എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ തിരുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആസിഫ് അലിയുടെ പുതിയൊരു പടം റിലീസാവാൻ പോവുകയാണ്, കൊത്ത്. അതിന്റെ ടീസർ റിലീസ് ആയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പേ. അപ്പൊ അത് നമുക്ക് അതിന്റെ റിയാക്ഷൻ നമുക്ക് കണ്ടു. ഓക്കെ, ശരിയാണ്. ഷാനോ, കൈയും കാലും എടുക്കുന്നതിൽ എളുപ്പല്ലടാ തീർക്കുന്നത്. ശരിയല്ലേ? ആ തീർത്തോളാ. കൊലപാതകം അല്ല ശരിക്കും, കൊലപാതകം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകം തോന്നുന്നു. രാഷ്ട്രീയ കൊലപാതകം ആയിരിക്കും എന്ന് പറഞ്ഞാല് ഓനെ പ്രേരിപ്പിച്ച് ഏൽപ്പിക്കുന്നതാണ്. ആസിഫ് അലിക്ക് രഞ്ജിത്ത് പ്രേരിപ്പിച്ച് ഏൽപ്പിക്കുന്നതാണ് അതില്. അതായത് ഓനോട് കൈയും കാലം എടുക്കുന്നതിന് അതിനെക്കാട്ടി നല്ലത് കൊല ചെയ്യുന്നല്ലേ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാല് അത് എന്താ ലാംഗ്വേജ്, ശരിക്കൊരു നോർത്ത് കേരളയിലെ ഒരു ലാംഗ്വേജ് ആണ് അല്ലെ? ആന്ന് പറയുന്നില്ലേ? അപ്പൊ രാഷ്ട്രീയ രഞ്ജിത്തിന്റെ ഡയലോഗ് ഏകദേശം കണ്ണൂര് കോഴിക്കോട് സൈഡായിരിക്കും. കാസർഗോഡ് ആവാൻ ചാൻസ് ഇല്ല. കാസർഗോഡ് കുറച്ചും കൂടി ലാംഗ്വേജ് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കാസർഗോഡായിരിക്കില്ല. പിന്നെ പറഞ്ഞ മറ്റേ തെയ്യത്തിന്റെ മ്യൂസിക്കെല്ലാം ഉണ്ട്. തെയ്യം അതിന്റെ മ്യൂസിക്, പിന്നെ ചെണ്ടേര അതേപോലെ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് അടിപൊളിയല്ലേ? മറ്റേ അവസാനത്തെ കൊത്താണ് അതന്നെ. ആറ്റ കൊത്ത് വേറെ കൊത്ത്, കൊത്തുന്നതിന്റെ കൊത്ത്. അപ്പത് കണ്ണൂർ ഭാഷയല്ലേ? കണ്ണൂര് കോഴിക്കോട് സൈഡിൽ തന്നെ ആയിരിക്കും എന്തായാലും. പിന്നെ മിക്കവാറും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്. പിന്നീട് എനിക്കതൊന്ന് തോന്നിയെന്ന് പറഞ്ഞാലേ, ആ രണ്ട് ഡയലോഗ് ആ ടീസറിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കഥ മൊത്തം ഏകദേശം അതിലുണ്ട് അല്ലേ? മറ്റേ ടീസർ ആക്കാൻ വേണ്ടിട്ട് ഇവര് അത്രയും കോൺഷ്യസ് ആയിട്ടാണ് തോന്നുന്നത് ടീസർ ആക്കുന്നത്. ആ രണ്ടേ രണ്ട് ഡയലോഗ് കൊണ്ട് ഒരു സിനിമയുടെ കഥ മൊത്തം ആ ടീസറിൽ ഉൾക്കൊള്ളിച്ച പോലെ തോന്നുന്നുണ്ട്. പിന്നെ സിനിമയിൽ കുറെ നാളുകൾക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു ആസിഫ് അലിയെന്ന് വെച്ചിട്ട്. നിഖില വിമലാണ് നായിക, പിന്നെ റോഷൻ മാത്യു അങ്ങനെയുണ്ട്. രഞ്ജിത്തിന്റെ നിർമ്മാണമാണെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി നമുക്ക് സിനിമയെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും ഈ രണ്ട് ഡയലോഗ് കൊണ്ടൊന്നും പറയാൻ പറ്റൂല. ട്രെയിലർ ഇറങ്ങിയാൽ നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. ഇൻഫർമേഷൻ എന്നല്ല, വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ കിട്ടുമായിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.